എന്താടി ശശികലേ, നീ എനിക്ക് മുന്നേ ഇറങ്ങിയോ? വലിയ ആളാവാൻ നോക്കല്ലേ. അയ്യോ അങ്ങനെയൊന്നുമില്ല മായി, അമ്മായിക്ക് വേണ്ടി ഡോർ തുറക്കാൻ ഇറങ്ങിയതാ. അയ്യോ വേറൊന്നുമല്ല മായി, ഇറങ്ങ. എടി ചന്ദ്രകലെ, നീ അവളെ ഒരുപാട് ഉപദേശിച്ചിട്ട് നീ ഇറങ്ങുന്നല്ലോ, അഹങ്കാരം കൂടിപ്പോയല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയെ പോലെ ആഢ്യത്തോടെ ഇരിക്കില്ലായിരുന്നോ? ഇങ്ങനെ ചത്തുകുത്തിയിരിക്കോ, ഇറങ്ങി വാ. അധിക പ്രസംഗം പറയുന്നതിന് ഒരു കുഴപ്പമില്ല. എടാ ഡ്രൈവർ ചേർക്ക, നാട്ടിൽ കള്ളന്മാരൊരുപാടുണ്ട്, നീ വീട്ടിൽ പോയി എല്ലാം ഒന്ന് നോക്കണേ. ആ ശരി. എന്തുവാണ് ഇതൊക്കെ, ഇവരെല്ലാം വലിയ ടിക്ടോക്ക് ഫാമിലിയെ പോലെ ഉണ്ടല്ലോ. എല്ലാം കൂടെ അകത്തേക്ക് കയറിയ ബോബിടാരം കട്ട പോകുക ഉറപ്പായ കാര്യം. അപകടം പറ്റിയെന്ന് കേട്ടല്ലോ, ഞങ്ങളൊക്കെ ഒരുപാട് വിഷമിച്ചു കേട്ടോ. ചത്ത പോരുന്നെങ്കിൽ സമാധാനം കിട്ടിയനെ, ഒന്നിനും കൊള്ളാത്തവൻ. മുത്തശ്ശി, ഇവരുടെ പേര് ശശികല, ഇവരുടെ പേര് ചന്ദ്രകല, അപ്പൊ മുത്തശ്ശിയുടെ പേരെന്താ? ലക്ഷ്മി കല എന്നാടാ. ഡാ എന്നാ? ഡാ എന്ന് വിളിക്കാതെ പിന്നെ സാറേ എന്ന് വിളിക്കണോ? എന്താടാ വിവരം പറഞ്ഞവർക്ക് ഒരു റെസ്പെക്ട് ഇല്ല. പോടാ പോടാ, വേഗം പോടാ കുട്ടികളെ, ഒന്ന് വേഗം ആട്ടെ. ഞാൻ വരുന്നിടം വരെ ഇവരെ നന്നായി നോക്കണം. ഞാനില്ലാത്തപ്പോ ആരും ഒന്ന് വിളിച്ചാലും കഥക് തുറക്കണ്ട. ശ്രീനിയെ ഹോസ്പിറ്റലാക്കിയത് നിങ്ങളാണോ? ഏത് ഹോസ്പിറ്റലില്ല? കാക്കനാട് ജനറൽ ഹോസ്പിറ്റലാ സാർ. എങ്കിലും ഒരു കാര്യം ചെയ്യണം, ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവല്ലേ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്റെ കൂടെ വാ. ഓക്കേ സാർ. നീ അവിടെ നിക്ക്, നിന്നെ കണ്ടിട്ട് കുറച്ച് തിരക്കേടില്ല. നിന്റെ പേരെന്താ? രാമുന്നാ സാർ. പോവാം, വാ. ശ്രദ്ധിച്ചു വേണടാ. എന്തിനാട പേടിയുണ്ട്? ഞങ്ങൾ ഓർത്താ മതി. നിങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയാണെങ്കിൽ എന്നെ ഓർത്താ മതി. എന്താടാ ഈ നാട്ടിൽ എവിടെയോ ശ്രീനിയുണ്ട്, പക്ഷേ അത് ഹോസ്പിറ്റൽ, അതും ICU. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടാവണമെന്ന് ഒരു ഉറപ്പുമില്ല. നീ ആ നിൽക്കുന്നവരെയൊക്കെ ഒന്ന് നോക്കിയേ. നീ പറയുന്നൊക്കെ കള്ളാന്നവർക്ക് മനസ്സിലായ ഹോസ്പിറ്റലിൽ ICU നീയും പുറത്തു വരത്തില്ലെന്ന് ഉറപ്പാ. ഇനിയെല്ലാം മെഗാസ്റ്റാർ തന്നെ വേണം രക്ഷിക്കാൻ. ലേഡീസ് അല്ലേ വന്നിരിക്കുന്നത്, അതിനെന്തിനാ ഇവിടെ ഇത്രയും മുഖം കാണിക്കുന്നേ? ആ എന്തോ എടി കൊച്ചേ, വീട്ടിൽ വന്നിരിക്കുന്നവർക്ക് എന്തെങ്കിലും കാപ്പി വെള്ളം ഒന്നും വേണോന്ന് ചോദിക്കില്ലേടി? നീ എന്തെങ്കിലും കുടിക്കാൻ വേണോ? ആന്റി ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി നോക്കാതെ വേണെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാ പറഞ്ഞുകൂടെ നിനക്ക്? എന്നോട് ചോദിക്കാതെ നിനക്ക് അവിടെ ചോദിക്കാലോ. എനിക്ക് ജ്യൂസ്, അമ്മയ്ക്ക് ബൂസ്റ്റ്, അമ്മയുടെ അമ്മയ്ക്ക് കോഫി. എടി പെങ്കൊച്ചേ, മനസ്സിലാകുന്ന പോലെ പറയടി. അമ്മായിടെ അമ്മായിക്ക് കോഫി, അമ്മായിക്ക് ബൂസ്റ്റ്, എനിക്ക് ജ്യൂസ്. ശരി കൊണ്ടുവരാം. ഇവൻ എന്റെ ജീവിതം തൊലയ്ക്കും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ എന്നെ പറഞ്ഞേക്കെ. ഉച്ച വെക്കാതെ ഞാനൊന്ന് നോക്കട്ടെ. അദ്ദേഹം ഒരാള് വെളി പോയപ്പോ ഏഴെട്ട് പേര് അകത്തേക്ക് വന്നേക്കുന്നത്. സൗകര്യം കിട്ടുമ്പോ ഞാൻ ഡോർ ഓപ്പൺ ചെയ്ത് വിടും, ഒന്ന് വെയിറ്റ് ചെയ്യേ.